ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ടുള്ള നല്ലൊരു മധുരപലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി റെസിപ്പിയിലോട്ട് കടക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ 3 നേന്ത്രപ്പഴവും ഇതേ വലിപ്പത്തിൽ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ പഴം മുഴുവനായും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കി എടുക്കാനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇനി മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പഞ്ചസാര ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഏലക്കായും പഞ്ചസാരയും നെയ്യും ചേർത്ത് ഇതുപോലെ കാരമലൈസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക്. നേന്ത്രപ്പഴം കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും കഴിക്കും. ഇപ്പോൾ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പഴം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ ഗ്ലാസ് നിറയെ റവ എടുത്തിട്ടുണ്ട്. പക്ഷേ അത്രയും വേണ്ട, നമുക്ക് ഈ റവ പഴവുമായിട്ടൊന്ന് പൊതിഞ്ഞ് നിൽക്കുന്ന അത്രയും വരെ മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. പഴവും റവയുമായിട്ടൊന്ന് നല്ലോണം യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. റവ ഒന്ന് വെന്ത് കിട്ടാൻ മാത്രമുള്ള വെള്ളമേ ഒഴിച്ചു കൊടുക്കാവൂ. പഴത്തിൻ്റെ കൂടെ റവ ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ വെള്ളം ഒഴിക്കരുത്, എങ്കിൽ അത് രണ്ടും വെവ്വേറെ ആയിട്ട് പോവും. അതുകൊണ്ട് പഴവും റവയുമായിട്ടൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവൂ. ഇപ്പോൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ റവയും പഴവും ഒക്കെ ആയിട്ട് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബനാന കാരമൽ ഫ്രൈ റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.